അതിനുശേഷം ഈശോ എനിക്ക് തന്ന മറ്റൊരു ഗാനമാണ് ഇന്ന് ഒത്തിരി അനേകം ധ്യാനകേന്ദ്രങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം ഈ ഗാനം. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു ഗാനമാണ് അനേക പേർക്ക് ആശ്വാസവും ഒത്തിരി സാന്ത്വനവും പ്രദാനം ചെയ്യുന്ന റോമാ 10:9 ഈ വചനം ഉൾപ്പെടുന്ന ഒരു ഗാനമാണ്. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഈ ഒരു ആൽബം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുനാട് സോജി ഓലിക്കൽ അച്ഛനാണ് ഈ രണ്ട് പാട്ടുകൾ എഴുതിയത്. അതിനുശേഷം അച്ഛൻ എഴുതിയ മറ്റൊരു ഗാനമാണ് വിടുതലിന് ആത്മാവിൽ നിറയണമേ. ഈ ഗാനത്തിൻ്റെ മ്യൂസിക് മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ ചെന്നിരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത് നീ ഈ പാട്ടൊന്നും ചെയ്തു നോക്ക്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ട്യൂൺ ഈശോനിക്ക് നൽകുകയും ആ പാട്ട് ഒരു ആൽബത്തിൽ വരികയും ചെയ്തു. വിടുതലിൻ ആത്മാവേനിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായെന്നിൽ പടരണമേ. പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ അവൻ എന്നെ തൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വചനമാണിത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ഡെയ്സൺ വർഗീസ്, പാലക്കാട് താമസിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണ് ജെറമിയ പ്രവാചന പുസ്തകം 29:11 വാക്യം. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഈ വചനം മാംസം ധരിച്ചത് 17 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാൻ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് 17 വർഷം ആയിക്കൊണ്ട് 17 വർഷമാകുന്നു. ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പപ്പയും അമ്മയും ഒരു സഹോദരനടങ്ങുന്ന എൻ്റെ കുടുംബം. വളരെ ചെറുപ്പത്തിൽ തന്നെ പപ്പ മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞുപോയി. അതിനുശേഷം ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ആണ് കടന്നുപോയത്. ഡിഗ്രി വരെ പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം ഒരു ജോലി നേടണമെന്നുള്ള ലക്ഷ്യത്തോടെ ITIയിൽ ഇലക്ട്രിക്കൽ കോഴ്സ് എടുത്തു പഠിക്കാൻ ഇടവന്നു. പഠനത്തിന് ശേഷം ഒത്തിരി ജോലികൾക്ക് വേണ്ടി ആഗ്രഹിച്ച് ഒത്തിരി സ്ഥലങ്ങളിൽ അലഞ്ഞെങ്കിലും ഒരു ജോലി പോലും ചെയ്യാനോ ഒരു ജോലി പോലും എനിക്ക് ലഭിക്കാനോ ഒരു അവസരം കിട്ടിയില്ല. പിന്നീട് അങ്ങോട്ട് വീണ്ടും നിരാശയുടെ നാളുകളിലേക്ക് കടന്നുപോയി. അങ്ങനെ ജോലി അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ പൊള്ളാച്ചി ഭാഗത്ത് താമസിക്കാൻ ഇടവന്നു. ആ സമയത്ത് അവിടെ ഇപ്പോൾ ഏറെ പ്രശസ്തനായിരിക്കുന്ന ഫാദർ റെനി പുല്ലുകാലായിൽ എന്നൊരു വൈദികൻ, അന്ന് അദ്ദേഹം റീജൻസി ചെയ്യുന്ന ഒരു ബ്രദറായിരുന്നു. ഈ ബ്രദറിനെ കണ്ടുമുട്ടുകയും ഈ ബ്രദറിനോട് എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ ബ്രദർ എന്നെ ബഹുമാനപ്പെട്ട സൈബർഖൻ വട്ടായലച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനായിട്ട് സംസാരിച്ച് അച്ഛൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുകയും അച്ഛനിൽ നിന്ന് എനിക്ക് ദൈവിക ശുശ്രൂഷയ്ക്ക് ഒരു വിളിയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇന്ന് വരെ ദൈവിക ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ദൈവം എനിക്ക് തന്ന ഒത്തിരി കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. നന്നായിട്ട് പാട്ടുപാടാൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുവാൻ, അതുപോലെ കീബോർഡ് വായിക്കുവാൻ എല്ലാം ദൈവം ഒത്തിരി കഴിവ് തന്നിട്ടുണ്ട്. ഈ കഴിവുകളെല്ലാം ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തു. അതുവഴിയായിട്ട് ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത്. ശുശ്രൂഷകളിൽ
ഗാനശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചു, ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കുള്ള എല്ലാ കഴിവുകളും എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് സമർപ്പിച്ചപ്പോൾ ദൈവം എന്നെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയാണ് ചെയ്തത്. പഠനത്തിന് ശേഷം ജോലിക്ക് വേണ്ടി അനേകം വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിച്ചപ്പോഴും എനിക്ക് അതൊന്നും സാധിച്ചിരുന്നില്ല. പക്ഷേ ശുശ്രൂഷയിൽ വന്നതിന് ശേഷം അനേകം വിദേശ രാജ്യങ്ങളിൽ പോകാൻ ദൈവം എനിക്ക് അനുവാദം തന്നു, അവസരം തന്നു. അതുപോലെ 17 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്തപ്പോൾ, അതായത് ഞാൻ ഒത്തിരി മറ്റുള്ള പാട്ടുകൾ, അതായത് ദൈവികമല്ലാത്ത ഒത്തിരി പാട്ടുകൾ ഞാൻ പാടുമായിരുന്നു നേരത്തെ. പക്ഷേ അതിന് ശേഷം ഇതുവരെ ഇന്നുവരെ ഈ 17 വർഷത്തിനുള്ളിൽ ഒരു സിനിമാ പാട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാട്ടോ പാടുവാനായിട്ട് എനിക്ക് ഞാൻ പാട്ട് പാടിയിട്ടില്ല. പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വേണ്ടിയുള്ള പാട്ടുകൾ മാത്രമാണ് ഈ 17 വർഷത്തിനുള്ളിൽ ഞാൻ പാടിയിട്ടുള്ളത്. ഈ പൂർണ്ണമായിട്ടും ഈശോയിലേക്ക് എൻ്റെ കഴിവുകൾ സമർപ്പിച്ചപ്പോൾ ദൈവം എന്നെ സംഗീത ലോകത്തിൽ തന്നെ ഒത്തിരി വളർച്ചയ്ക്ക് എന്നെ എടുത്തുപയോഗിച്ചു. 2004 ഒരു ആരാധനയിൽ സംബന്ധിച്ച് ആരാധനയിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം 2 വരികൾ എനിക്ക് ദാനമായിട്ട് നൽകി. ആ വരികൾ പ്രകാരമാണ്: സുഖമാക്കണേ സുഖമാക്കണേ ഈശോയെ സുഖമാക്കണേ. ഈ പാട്ടിൻ്റെ വരികൾ ഇന്നും അനേകം ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ പാടുന്നുണ്ട്. ഒത്തിരി രോഗികൾ അതുവഴി അത്ഭുതകരം സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അതിനുശേഷം അനേകം പാട്ടുകൾ ചെയ്യുവാനായിട്ട് കർത്താവ് എനിക്ക് ഇട തന്നു. ഇന്ന് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം പാടിക്കൊണ്ടിരിക്കുന്ന അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം എന്നുള്ള ഗാനം, ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ഈ ഗാനങ്ങൾ, അതുപോലെ വിടുതലിൻ ആത്മാവ് എന്നിൽ നിറയണമേ, മറ്റൊരു പാട്ടാണ് നീ കർത്താവാണെന്ന് നീ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയുള്ള അനേകം പാട്ടുകൾ ചെയ്യുവാനും ഉള്ള ഒരു അഭിഷേകം കർത്താവ് എനിക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. എല്ലാ ദൈവമക്കൾക്കും ദൈവം ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടാകും. ആ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ കഴിവുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ദൈവമക്കൾക്കും ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തരും. കാരണം ദൈവം തന്ന കഴിവുകൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, 5,000 പേർക്ക് വർദ്ധിപ്പിച്ച് കൊടുത്തപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, ബാലൻ്റെ കൈവശം 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. ഈ ബാലൻ അത് ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട് മനസ്സ് കാണിച്ചു. ആ മനസ്സ് കാണിച്ചത് കൊണ്ടാണ് അത്രയും അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കാനായിട്ട് ഇടവന്നത്. 5 അപ്പം 5,000 വിഭജിച്ച് കൊടുത്തപ്പോൾ അവിടെ ഈശോ ദൈവമക്കളെ സാന്ത്വനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അതെല്ലാം പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അതുപോലെ ദൈവാനുഗ്രഹമുള്ള ജീവിതമായിട്ട് മാറും. എന്നെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ട ദൈവമകളിൽ ഞാൻ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഞാൻ നിങ്ങളോട് പ്രാർത്ഥന യാചിക്കുകയാണ്. ഒത്തിരി ഗാനശുശ്രൂഷ നമ്മുടെ ലോകത്തിലുണ്ട്, നമ്മുടെ പരിസരം, നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈശോയ്ക്ക് വേണ്ടി പാടുന്നവർ, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സമൂഹത്തെ അനുഗ്രഹിക്കട്ടെ.